ഹലോ, നല്ല പൊള്ളുന്ന ചൂടായിട്ട് ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ടൈമാണല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ കുടിക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും വളരെ സിമ്പിളും ആണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ക്യാരറ്റും അതുപോലെ ഒരു കുക്കുംബറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് പീൽ ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ രണ്ട് ഞാൻ എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിട്ട് കൊടുക്കാം. ഇത് കുടിക്കുന്ന ടൈമിൽ ചെറിയൊരു എരിവ് കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം മുഴുവൻ വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 2 പുതിനയില അതും കൂടി ഞാൻ എന്താ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതാ ഇതുപോലെ 1 പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. അതിട്ട് പഠിച്ചെടുക്കുമ്പോൾ നമ്മളിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്ര വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മറ്റൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അരിക്കാതെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷെ നമുക്ക് എന്തായാലും അങ്ങനെ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വലിയ ഹോളുള്ള ഒരു അരിപ്പയിൽ വെച്ചിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ചെറിയ തണുപ്പോടെ കുടിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് ജ്യൂസ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്യൂബ്സ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കാം. നല്ല ചൂട് സമയത്ത് അധികം ഐസിട്ട വെള്ളം കുടിക്കരുതെന്നാണ് പറയുക. പക്ഷേ ഒരു ചെറിയ തണുപ്പുണ്ടെങ്കിൽ ടേസ്റ്റ് ഇരട്ടിയാവും. അതുപോലെ ഇത് കുടിക്കുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടല്ലോ, അതിൻ്റെ ആ ഒരു ചെറിയ എരിവും ഫ്ലേവറും ഒക്കെ, അതുപോലെ ആ ഒരു മിൻറ്റിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്ത് ചേർത്തിട്ടുണ്ട്. ഗാർണിഷിങ്ങിന് വേണ്ടി മിൻറ്റ് ലീവ്സും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.